ചായ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് മന്ദലാംകുന്നിലാണ്. മന്ദലാംകുന്ന് ബീച്ചിലാണുള്ളത്. മന്ദലാംകുന്ന് ബീച്ചിന്റെ അവിടെയാണ് അടിപൊളി ബീച്ച്. കടലിൽ നിന്ന് കൂടുന്നതാണ്. അപ്പൊ നമുക്ക് ഉഷാറാക്കാം. ഹലോ, നമസ്കാരം. ചായ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് പോകാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ കുറച്ച് കടലോര പ്രദേശങ്ങളാണ്. അതായത് പൊന്നാനി, വെളിയങ്കോട്, പിന്നെ മന്ദലാംകുന്ന് മലപ്പുറം ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലയിലാണ്, അതിർത്തിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അങ്ങോട്ട്. പിന്നെ വെളിയങ്കോട്, പാരപ്പെട്ടി അങ്ങനെയാണ് പോകുന്നത്. നമ്മള് മന്ദലാംകുന്ന് ബീച്ചിന്റെ കടലിന്റെ അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിയിലുള്ള ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇപ്പൊ കണ്ടതാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മന്ദലാംകുന്ന് പോയി, പിന്നെ പെരിയമ്പലം, അങ്ങനെയുള്ള കടലോര പ്രദേശങ്ങൾ ഒക്കെയാണ് എടുക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ എടുത്തിട്ട് ഇപ്പൊ എടുക്കാൻ പോണുള്ളൂ. അപ്പൊ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തായാലും വളരെ നല്ല വിഭവങ്ങൾ ഉണ്ടാവും, ഉഷാറ് പരിപാടി ആയിക്കാരം. അപ്പൊ പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് കമന്റുകളൊക്കെ, ഞങ്ങൾ എല്ലാ കമന്റുകളും ശ്രദ്ധിക്കുന്നുണ്ട്, പരമാവധി റീപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ പലരും പറഞ്ഞ് മലപ്പുറം വ്ളോഗില് മലപ്പുറം ഭാഷ ഉപയോഗിക്കണം. പക്ഷെ എന്താ വെച്ചാല് നമ്മളിവിടെ ജനിച്ച് വളർന്ന ഒരു നാടാണ് ചങ്ങരംകുളം. അപ്പൊ അവിടെ ഞങ്ങൾ ചെറുപ്പം മുതലേ പറഞ്ഞിരുന്ന ഒരു ഭാഷ, അത് ഏത് ജില്ലയുടെ ഭാഷയാണോ ആരുടെ ഭാഷയാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും മലപ്പുറത്ത് പറയുന്ന ഒരു ഭാഷയുണ്ട്, അതിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര മൊഹബത്താണ്. പക്ഷെ അത് പറയുമ്പോൾ, ഞങ്ങൾ പറയുമ്പോൾ അതൊരു കളിയാക്കണ രീതിയിലായി മാറും. അപ്പോൾ പരമാവധി ഞങ്ങൾ തന്നെ പറയണ നമ്മുടേതായ രീതിയിലുള്ള സംസാരം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ അങ്ങോട്ടും, ചിലപ്പോൾ തൃശ്ശൂരിൻ്റെ പേര, ചിലപ്പോൾ മലപ്പുറത്തിൻ്റെ പേര, പാലക്കാടിൻ്റെ പേര്, ഇത് എന്തായാലും മലയാളമാണ് ഞങ്ങൾ പറയണത്. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷ. അപ്പോൾ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ, പുതിയ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറയണ്ടേ എന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോ എല്ലാവരും പറയാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യാ. പുതിയ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെച്ചെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, പിന്നെ കുത്തിപ്പൊട്ടിക്കുക, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കുത്തിപ്പൊട്ടിക്കുക. ഇപ്പൊ ഞങ്ങള് മന്ദലാംകുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ കനോലി കനാലിന്റെ ഇതായത് ഞങ്ങളുടെ അടിയിൽ, ഞങ്ങൾ പാലത്തിന്റെ മേലെയാണ് നിൽക്കുന്നത്. ഇത് താഴത്തുകൂടെ കനോലി കനാല്, നല്ല വൃത്തിയായിട്ട്. കൊച്ചിയിൽ നിന്ന് കപ്പലല്ല, സോറി, മറ്റേ ചെറുവഞ്ചി, ചെറുമട്ടത്തിലുള്ള കപ്പല്. ആ അപ്പൊ അതൊക്കെ ഇതിനെയാണ് പോയിരുന്നത്. അങ്ങനൊക്കെ ഉണ്ടായിരുന്ന ചരിത്രമുണ്ട് കനോലി കനാല്. എന്തായാലും കുറെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ, നല്ല വൃത്തിയാക്കിയിട്ട്, കച്ചറ ഒക്കെ ഒഴിവായിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാം. ഈ മണലേ, മണലുകളൊക്കെ വാരിയിട്ടാണ് ഈ കനോലി കനാലിനൊക്കെ ഇല്ലാണ്ടാക്കിയത്. എന്തായാലും ഉഷാറ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവല്ലേ, വേഗം പോവാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ദലാംകുന്ന് ബീച്ചാണ്. മന്ദലാംകുന്ന് ബീച്ചിൻ്റെ കവാടാണിത്. പുതിയതായിട്ട് പണി കഴിഞ്ഞാട്ടാ. ഇവിടെ കുറച്ച് മുന്നേ വരുമ്പോൾ ഈ കട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് പണി കഴിഞ്ഞതാണ്. ഇത് അങ്ങനെ അങ്ങോട്ട് നടന്നു നോക്കുക. അപ്പോൾ ഇതാണ് മന്ദലാംകുന്ന് ബീച്ച്. ബീച്ചിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാറ്റാടിയാണ്. കാറ്റാടി മരങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നല്ല രസമാണ് ഇവിടുന്ന് നോക്കിയാൽ കാണാം. രണ്ട് സൈഡിലിവിടെ ഫുള്ള് കാറ്റാടിയാണ്. ഇത് കുറേയൊക്കെ നശിച്ചു പോയിക്കണ്. ഇവിടെ കണ്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാം, കുറേ മരങ്ങളൊക്കെ നശിച്ചു പോയിക്കണ്. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് മെയിനായിട്ട് ഈ ഭാഗങ്ങളിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ ലവ് സീനൊക്കെ എടുക്കാൻ വരുന്ന മെയിൻ ഏരിയയാണ് ഈ ഭാഗങ്ങൾ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ളായിട്ട് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ കുറേ ആൽബങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണിത്. കുറേ ആൽബങ്ങൾ, ഒരുപാട് ആൽബങ്ങൾ, മാപ്പിള പാട്ടിൻ്റെ ആൽബങ്ങൾ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുക ഈ ഭാഗങ്ങളിലാണ്. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ കാണുന്നില്ല, മറ്റേത് ഇവിടെ കുറേ ഇപ്പോൾ കൊറോണ ആയ കാരണമാവും. മറ്റേ കല്യാണത്തിന്റെ ആൽബം ഷൂട്ട് ചെയ്യലൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. മന്ദലാംകുന്ന് ബീച്ചിലേക്ക് എത്തിയേക്കണ്. അപ്പൊ ഞാനും ആസിഫും കൂടിയിട്ട് അവിടെ ഒരു മന്ദലാംകുന്ന് കടപ്പുറത്തേക്ക് എത്തിയേക്കണ്. അവിടെ മീനിന്റെ വഞ്ചിക്കാര് ബോട്ട് വന്നിട്ടുണ്ട്, മീനായിട്ടെന്ന് തോന്നുന്നത്. അപ്പൊ അവിടെ ഒന്ന് പോയൊക്കെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. കൽ
കരകാണ കടലല മേലെ മോഹപ്പും കുരുവി പറന്നേ. മീനെ വലയിൽ നിന്ന് വേർപെടുത്തുകയാണ് ഇവിടെ. കുറേ ചേട്ടന്മാരുണ്ട്. അടിപൊളി ജീവുള്ള മീന്, ജീവുള്ളേ, ജീവുള്ള മീന്, അടിപൊളി. കാലത്ത് 6 മണിക്ക് പോയിട്ട് തിരിച്ചു വന്നവരുണ്ട്. 6 മണിക്ക് തിരിച്ചു വന്നൊക്കെയാണ് കടപ്പുറത്ത് നിന്ന്. ഇവിടെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഓഡിയോ ക്യാച്ച് ചെയ്യാമെന്നൊരു പിടുത്തില്ല. നല്ല ഈ തെരയുടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്നെ ഞങ്ങളുടെ ബാക്കിൽ നിൽക്കുന്നത് ഇവർ പോയി വന്നവരാണ്. ഇപ്പോൾ കടപ്പുറത്ത് നിന്ന് കടലിൽ പോയി വന്നവരാണ്. ഫ്രഷ് അയില, പിന്നെ അതേപോലത്തെ മീനുകളുണ്ട്. കടൽ അധികം ഇതില്ലാത്തമായ ഒരു ലെവലായിട്ട് പോണത്. വലിയ ശോഭല്ല. തെരകൾ വളരെ ശാന്തമായിട്ടാണ് അടിക്കുന്നത്. അവിടെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. അവിടെ ആ ഭാഗത്തൊക്കെ മീൻകാരി ഇത് അടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഓഡിയോ എങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു പിടുത്തില്ല. പരമാവധി ഉറക്കെ പറയുന്നുണ്ട്. ഇവിടെ സൈക്ലിങ്ങിന് വന്ന പിള്ളേരുടെ സൈക്കിൾ കിട്ടിയിട്ട്, പിള്ളേരല്ല വലിയ ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കട്ടെ കടപ്പുറത്ത് സൈക്കിൾ ഇതുവഴി ഇങ്ങനെ നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്നിട്ടാണ് സൈക്കിൾ മേടിക്കാൻ. അപ്പോൾ റെഡി. അടിയിൽ എഴുതി, പക്ഷെ ഒരു തെരയും നമ്മളെ കണ്ട ഭാവം പോലും കാണിക്കണില്ല. ഇതിന്റെ മുന്നേ ഇവിടെ വെള്ളം വന്ന് തെര വന്ന് പോയിരുന്നു. അപ്പോഴാണ് ഇത് എഴുതിയത്.
6:30 ഇവിടെ എത്തിയത്. 6:30 ഇവിടെ എത്തി. കടൽ കണ്ടിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കാൻ വെച്ചിട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇരുന്നേക്ക് സമയം പോയതായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ ഈ കൊറോണ കാലത്തും അതിൻ്റെ സാമൂഹിക അകലം പാലിച്ചിട്ട് സൈക്ലിങ്ങിനും നടക്കാനും ഒരുപാട് ആളുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ലേഡീസ് അങ്ങനെയുള്ള പല ആളുകളും ഇവിടെ കാലത്ത് ഞങ്ങൾ വരുമ്പോൾ നടക്കാനൊക്കെ വന്നിരുന്നു. പിന്നെ പല സ്ഥലത്തു നിന്ന് ഞായറാഴ്ച കൂടിയായ കാരണം സൈക്ലിങ്ങിനൊക്കെ വന്നിരുന്നു. കടൽ കാണാനും ഭയങ്കര രസമാണ്. കടലിൽ മീൻ പിടിക്കുന്നുണ്ട്, മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട് ആളുകൾ. അങ്ങനെ പല സംഭവങ്ങളും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ മിക്കവാറും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. ചായ ബ്ലോഗിൽ ചായ കുടി മന്ദലാകുന്നതാണ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. വലിയ കോപ്പല്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കേൾക്കണ്ട, കോപ്പല്ലേട്ടാ, ചായ ഉഷാറേട്ടാ. അപ്പൊ ഇന്നത്തെ ചായ ബ്ലോഗില് ചായ കൂടി ഇവിടെ മന്ദലാംകുന്നിലെ ഒരു ചായക്കട മിൻഹ ടീ സ്റ്റാളിൽ വെച്ചിട്ടായിരുന്നു. നല്ല അഭിപ്രായം, നല്ല ചായക്ക്. കോപ്പല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ. ഇവിടെ മന്ദലാംകുന്ന് ബീച്ചാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പോൾ മന്ദലാംകുന്ന് ബീച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചിട്ട് ഡിസ്ലൈക്ക് കുത്തിക്കോളൂ. ഇങ്ങനെ അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ വീഡിയോ ഇനി എങ്ങനെ ഉഷാറാക്കണം, എന്തൊക്കെ ചെയ്യണം, അതിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയുക. കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. പിന്നെ ഇതുപോലെ ഒന്ന് രണ്ട് ആളുകൾ, ഖത്തറിലുള്ള രണ്ട് സുഹൃത്തുക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. അവർ സ്ഥിരമായിട്ട് വന്നിരുന്നതാണ് മന്ദലാംകുന്ന് ബീച്ച്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മളിവിടെ ഈ മന്ദലാംകുന്ന് ബീച്ചിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളാവശ്യം ആരെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങൾ കാണിക്കണം വെച്ചെങ്കിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങൾ കാണിക്കണം വെച്ചെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ്. കമൻ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് കണ്ട് ഉഷാറാക്കുക. നമുക്ക് ഒന്നും കൂടിയും ഉഷാറാക്കുക. അപ്പോൾ ചായ വ്ളോഗ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇക്ബാൽ, ആസിഫ്.